നമസ്കാരം, ട്രൂവിൻ്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മിലിറ്ററി ഡിഫൻസ് സേനകൾക്ക് വേണ്ടി അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ പ്രതിരോധ മേഖലയിൽ കൂടുതൽ വേഗത കൈവരിക്കാനായി മഹീന്ദ്ര മോട്ടോഴ്സ് പ്രത്യേകമായി ഒരു വാഹനം നിർമ്മിച്ച് നൽകുകയുണ്ടായിരുന്നു. അതിനെ വിളിക്കുന്നത് ആംഡ് ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിളുകൾ എന്ന് തന്നെയാണ്. കാഴ്ചയിൽ വളരെയധികം ഭീമാകാരനായിട്ടുള്ള ഒരു വാഹനം, അമേരിക്കയുടെ ഹംവിയോട് തോൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു രൂപസാദൃശ്യം തന്നെയാണ് ഈ വാഹനത്തിനും ഉണ്ടായിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനിലെ അവസാന പോരാട്ടത്തിൽ തന്നെ ഏറ്റവും അധികം ബഹുമതി നേടിയ വാഹനങ്ങളിൽ ഒന്ന് തന്നെയാണ് അമേരിക്കയുടെ ഹംവികൾ. അതേക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു ലോകരാജ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹംവിയോട് രൂപസാദൃശ്യമുള്ള വാഹനം നമുക്കും സ്വന്തമായിരിക്കുന്നു. മഹീന്ദ്ര അതിനുവേണ്ടിയിട്ടുള്ള എല്ലാവിധ പരീക്ഷണങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാഹന പ്രേമികളൊക്കെ തന്നെ വളരെയധികം ആരാധനാ പരിവേഷത്തോടു കൂടി തന്നെയാണ് ഈ വാഹനത്തെ നോക്കിക്കാണുന്നത്. ഏവരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പടുകൂറ്റൻ ഭീമാകാരനായിട്ടുള്ള വാഹനമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഹംവിയുടെ തന്നെ ഒരു ഇന്ത്യൻ പതിപ്പായി ഈ വാഹനത്തെ ഏവരും വിശേഷിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 18 മാസമായി ഗവൺമെന്റ് ഡിഫൻസ് ഫോഴ്സിന്റെ ട്രയൽ ആൻഡ് ടെസ്റ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ വാഹനം സേനയ്ക്കൊപ്പം തന്നെ പ്രവർത്തിച്ചു പോരുകയാണ്. ദുർഘടഘട്ടങ്ങളിൽ ഇവ ഏത് രീതിയിൽ കരുത്ത് പ്രകടിപ്പിക്കും, അതുപോലെ തന്നെ ഏത് മോശം കാലാവസ്ഥയിലും ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കുമോ, അപകടകരമായ സാഹചര്യങ്ങളിൽ ഇത് ഏത് വിധേനയുള്ള സുരക്ഷയായിരിക്കും സൈനികർക്ക് നൽകുന്നത്, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ തന്നെയാണ് പരീക്ഷണഘട്ടത്തിൽ സൈന്യം പരീക്ഷിക്കുന്നത്. മോഡുലാർ ഡിസൈനോടുകൂടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വാഹനം സേനകളുടെ ആവശ്യങ്ങൾക്ക് പലതരത്തിലുള്ള റിസൾട്ടുകൾ തന്നെയായിരിക്കും നൽകുന്നത്. ഈ രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തെ നിർമ്മിച്ചിരിക്കുന്നത്. കമ്മ്യൂട്ടബിൾ രൂപരേഖ നേരത്തെ തന്നെ അറ്റകുറ്റപ്പണികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്ന രീതിയിൽ തന്നെ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൈന്യം പരീക്ഷിക്കുന്നത്. ഇതുകൂടാതെ ഇനി മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനും തയ്യാറാണ്, അതിനും സജ്ജമാണെന്നും മഹീന്ദ്ര മോട്ടോഴ്സ് അറിയിച്ചിട്ടുണ്ട്. B7 STAN AG Level 2 ബാലിസ്റ്റിക് പരിരക്ഷ വരെയുള്ള നൂതന സുരക്ഷാ സന്നാഹങ്ങളാണ് ഇതിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പലതരത്തിലുള്ള വെടിയുണ്ടകളെ പ്രതിരോധിക്കാനുള്ള സുരക്ഷാ സംവിധാനവും കവചവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഹാൻഡ് ഗ്രനേഡുകൾ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ വന്ന് പതിച്ചാൽ പോലും അകത്തിരിക്കുന്ന സൈനികർക്കോ വാഹനത്തിന്റെ ഉൾവശത്തേക്കോ യാതൊരുവിധ പരിക്കുകളും സംഭവിക്കില്ല. എല്ലാം തന്നെ പുറമേ മാത്രം സംഭവിക്കുന്ന രീതിയിലാണ് തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പലതരത്തിലുള്ള പരീക്ഷണങ്ങളെ ഇതിനോടകം തന്നെ അതിജീവിച്ചിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലതരത്തിലുള്ള യുദ്ധ സുരക്ഷാ സന്നാഹങ്ങളെ ഈ വാഹനം എങ്ങനെ അതിജീവിക്കും, അല്ലെങ്കിൽ അവിടെ എങ്ങനെ ഇതിൻ്റെ കരുത്ത് പ്രദർശിപ്പിക്കുമെന്ന കാര്യം തന്നെയാണ് നോക്കിക്കാണുന്നത്. കഠിനമായ പരീക്ഷകളിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ വാഹനത്തെ സൈന്യം നോക്കിക്കാണുന്നത്. ഇതിൽ 4 സൈനികർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തിരിച്ചടിക്കാനുള്ള ഒരു കാര്യക്ഷമമായി തിരിച്ചടിക്കാനുള്ള ഒരു ശേഷിയും വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലതരത്തിലുള്ള ആക്രമണം ഉണ്ടാവുമ്പോൾ 360 ഡിഗ്രി കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചടിക്കാനായി ഇതിലൂടെ സാധിക്കുന്നതാണ് മറ്റൊരു സവിശേഷത. ഏത് മേഖലയിൽ നിന്നും ആക്രമണം ഉണ്ടായാലും ഈ വാഹനത്തിലിരിക്കുന്നവർക്ക് ആ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ മികച്ച മേൽക്കൈ തന്നെയായിരിക്കും സൈന്യത്തിന് നൽകുക. കൂടാതെ തോക്കുകളും ചെറു ആയുധങ്ങളും മിസൈലുകളും ഒക്കെ തന്നെ ഇതിനുള്ളിൽ ശേഖരിക്കാനും സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള നീക്കം തന്നെയാണ് മഹീന്ദ്ര നടത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ കൂടുതൽ സുരക്ഷ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിലും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന മറ്റൊരു വശം. അതുപോലെ തന്നെ വളരെ നിർണായകമായ ഘട്ടങ്ങളിലൂടെ യുദ്ധ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ടയർ പഞ്ചറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിനെ അതിജീവിക്കാനായി സെൽഫ് സെന്റർ ടയർ ഇൻഫ്ലേഷൻ എന്ന സംവിധാനം, അതായത് സ്വയം കാറ്റ് നിറയ്ക്കുന്ന ഒരു സംവിധാനവും ഈ വാഹനത്തിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം കൃത്യമായി നമുക്ക് പുറത്തെത്തിക്കാൻ സാധിക്കും. അപകടകരമായ സാഹചര്യത്തിൽ നിന്നും വളരെ വേഗം രക്ഷപ്പെടാനും കഴിയുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത കൈവരിക്കാനാണ് ഈ വാഹനത്തിന് സാധിക്കുന്നത്. കേവലം 12 സെക്കൻഡ് കൊണ്ട് 60 കിലോമീറ്റർ വേഗതയിൽ എത്താനായി ഇതിന് സാധിക്കും. ദുർഘടം പിടിച്ച വഴികളിലൂടെ തന്നെ ഇത് സഞ്ചരിക്കുന്നത് കൊണ്ട് നിരവധി ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനെയെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് വരാനുള്ള എല്ലാ പരീക്ഷണങ്ങളും തന്നെയാണ് മഹീന്ദ്ര ഇപ്പോൾ നടത്തിവരുന്നത്. കൂടാതെ 240 ഡിഗ്രിയിൽ വാഹനത്തിന് ദിശമാറ്റാൻ സാധിക്കുന്ന തോക്കുകളാണ് മുകളിൽ ഘടിപ്പിക്കാൻ സാധിക്കുന്നത്. പരീക്ഷണങ്ങളൊക്കെ തന്നെ വിജയകരമായി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഇന്ത്യൻ സേനയുടെ കരുത്തായി മാറി ഈ വാഹനം കൂടി ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് 1056 കോടി രൂപയുടെ ASLV നിർമ്മാണ കരാർ മഹീന്ദ്രയ്ക്ക് ലഭിച്ചത്. അതിനെ തുടർന്നായിരുന്നു ഈ വാഹനം പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 1300 വാഹനങ്ങളാണ് മഹീന്ദ്ര ഇന്ത്യൻ സേനയ്ക്ക് ഇത്തരത്തിൽ നിർമ്മിച്ചു നൽകുന്നത്. ആത്മനിർഭർ ഭാരതിൻ്റെ ഒരു സാക്ഷാത്കാരമായി തന്നെ ഈ വാഹനത്തെ നോക്കിക്കാണാനും സാധിക്കും.